നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി ഒരുപാട് പേര് വണ്ടി എടുക്കുന്നതിന് മുമ്പ് തിരുമേനി കണ്ടകശനിയാണ് തിരുമേനി ഏഴരശനിയാണ് തിരുമേനി അവൻ രണ്ട് പ്രാവശ്യം വണ്ടി എടുത്തപ്പോഴും വണ്ടിന്ന് വീണു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട് അപകടങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവുക വെറുതെ വീഴുക അതുപോലെ തന്നെ കൈകാലുകൾ മുറിയുക അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന കാലാവ അവസ്ഥ പലർക്കും കാണുന്നുണ്ട് അപ്പം നമ്മൾ മൃത്യുജയം അമ്പലത്തിൽ പുഷ്പാലീകരിക്കാറുണ്ട് നമശുവായ ജപിക്കാറുണ്ട് നമിശുവായ ജപം കൊണ്ട് അപകടങ്ങൾ മാറാറുണ്ട് പക്ഷെ അപകടങ്ങൾ മാത്രം മാറാനായിട്ട് ഒരു നാമമുണ്ടോ ഉണ്ട് ദശാവതാരങ്ങളിൽ കൂർമാവതാരത്തിൻ്റെ ഒരു നാമമുണ്ട് വൈഷ്ണവാദി സങ്കല്പത്തിലെ ഉണ്ട് ദശാവതാരത്തിലെ കൂർമാവതാരത്തിലെ ഒരു നാമം ജപിച്ചാൽ നമ്മൾക്കുണ്ടാകുന്ന അപകടങ്ങൾ താനേ ഒഴിഞ്ഞു പോകും നമ്മൾ രാവിലെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നമ്മൾ പന്ത്രണ്ടുരു ജപിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്തും പുലർച്ചെ നമ്മൾ പുറപ്പെടാൻ നേരത്തെ അല്ലെ പുറ പുലർച്ചെ എല്ലാ ദിവസവും ഒരു പന്ത്രണ്ടുരു ജപിച്ചാൽ അച്ചിട്ടായിട്ടുള്ള ഫലം ഭീകരമായിരിക്കുന്ന ദുരിതങ്ങൾ സങ്കടങ്ങൾ അപകടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് കൂർമാവതാരത്തിൽ ഒരു നാമത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ നാമം ജപിച്ചാൽ അപകടങ്ങൾ മാറി നിൽക്കുന്നു അപകടങ്ങൾ ഒഴിഞ്ഞു പോകുന്നു അപകടങ്ങളിൽ രക്ഷപ്പെടുന്നു വൈഷ്ണവാദി മന്ത്രം ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കാരണം ധന്യവന്ത്രമൊക്കെ പറയേണ്ട അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ധന്വന്തിര മന്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ധന്വന്തിര ഗായത്രയെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കൂർമാവതാരത്തിൽ ഈ നാമം ഇത് ജപിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടും എന്നാണ് പറയണേ അപ്പോൾ രാവിലെ എടീറ്റ് കുളിച്ച് നമ്മൾ വിളക്കൊക്കെ വെച്ച് നാമം ജപിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ഇരു ജപിക്കാം ജപിച്ചിട്ട് നമുക്ക് പോകാം മനസ്സിലാവുന്നുണ്ട് അതുപോലെ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് താക്കോലൊക്കെ ആയിട്ട് ഇറങ്ങണതിന് മുമ്പ് പ്രാർത്ഥിച്ച് ഈ നാമം ജപിച്ചിട്ട് ഭഗവാനെ ഒരപകടം കൂടാതെ തിരിച്ചെത്താൻ വെച്ച് ഈ നാമം ജപിച്ചാൽ മതി വി ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരം ചെയ്യേണ്ടവർ ഒരുപാട് വണ്ടി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ജപിക്കാം ബസ് യാത്ര ചെയ്യുന്നവർക്കും ജയിക്കാം എങ്ങനെയുള്ള അപകടങ്ങളാണ് അപകടം എന്ന് പറഞ്ഞാൽ പല രീതി വരാം അല്ലേ പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് അപകടങ്ങൾ വരാം വാഹനാധികാരികളിൽ നിന്ന് അപകടം വരാം മറ്റുള്ളവരാൽ നമുക്ക് അപകടം വരാം അങ്ങനെ പല രീതിയിൽ നമുക്ക് അപകടം വരാം ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അപകടങ്ങൾ വരാം ഭൂമിയുടെ പല ഇതിൽ നിന്ന് അപകടങ്ങൾ വരാം ഒരപകടങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കാൻ ഈ നാമം ജവിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് ഒഴിയാൻ സാധ്യതയുണ്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപകടങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നാമം ഒരു ശീലമാക്കുന്നത് നല്ലതാണ് കാരണം ഞാൻ പറയാറുണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് കടവും അസുഖങ്ങളുമാണ് സാമ്പത്തികപര ബാധ്യത വരുന്ന ഏറ്റവും വലിയ ദുരിതത്തെ പ്രധാനം ചെയ്യുന്നു ആശുപത്രി കേസ് ഇല്ലാതെ വരിക അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക ഇത് രണ്ടുമാണ് ഒരാളെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് രോഗമില്ലാത്ത അവസ്ഥ ഇത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എഴുതിയെടുത്തോളൂ വായിച്ചോളൂ ഞാൻ പറയാം കശ്യ പേഷായ മഹാബലായ ധീമഹി തന്നോ കൂർമപ്രചോദയാൽ കശ്യ പേശായ വിത്മഹേ മഹാബലായ ധീമഹി തന്നോ കൂർമപ്രചോദയാൽ കൂർമ്മം എന്ന് പറയുന്ന സങ്കല്പത്തിൽ കൂർമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ രൂപം വെക്കാൻ പറ്റില്ല മഹാവിഷ്ണുവിനെ തന്നെ സങ്കല്പിക്കാം സങ്കല്പത്തിൽ ഒരു പന്ത്രണ്ട് രൂപ യാത്രകളിലും ജീവിതത്തിലും ഒരു ശീലമാക്കൂ നമുക്ക് വരുന്ന അപകടങ്ങളെ തടഞ്ഞു നിർത്തി ഒരു സ്വയം രക്ഷയാകുന്ന മന്ത്രം വൈഷ്ണവാദി മന്ത്രമാണ് അത് വൈഷ്ണവത്തിൻ്റെ അറിയാമല്ലോ അത് ജപിക്കുന്നതോറും ഇങ്ങനെ സ്വർണം ഉരുക്കുന്ന പോലെ ഭംഗി കൂടിക്കൂടി വരും അത്ര കയമാണ് ശീലമാക്കിക്കൊള്ളൂ അത് വളരെ വലിയൊരു രക്ഷാകവചം തന്നെയാണ് നമസ്കാരം